ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നൊരു ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാൻ പോകണം. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു റെസിപ്പിയൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയില്ല. ഞങ്ങൾ സാധാരണ വെച്ച് കഴിക്കുന്ന ആ ഒരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ പുരട്ടി നല്ല വൃത്തിയായിട്ട് ഒന്ന് റെസ്റ്റിന് വെച്ചേക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ തീയൊക്കെ കത്തിച്ച് നല്ല ഞെരുപ്പനായിട്ട് അങ്ങ് തീ കത്തി. ഇനി നമുക്ക് ഇവനെ എണ്ണ ഒഴിച്ച് ഈ മസാല പുരട്ടി വെച്ചേക്കുന്നത് നമ്മുടെ നാടൻ മസാലയാണ്, നമ്മുടെ പാക്കറ്റ് മസാല സാധാരണ മേടിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അതൊന്ന് അതിലേക്ക് പിടിക്കാൻ പാകത്തിന് നമ്മൾ അത് റെസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് നേരെ അടുപ്പത്തേക്ക് വെച്ചു. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, അല്പം എണ്ണ ഒഴിച്ചയച്ചിട്ട് നമ്മളിവനെ ഒന്ന് കൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ചിക്കൻ്റെ അകത്ത് കുറച്ച് വെളിയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുത്ത് ഒരു വഴറ്റിയെടുക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തായാലും അത് വേവാനായിട്ട് വെച്ചപ്പോൾ ഇനി നമുക്ക് സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ സവോളയും അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം സവോള വേണം, കാരണം ഇനിയിപ്പോൾ ഇതിന് ചേരുവയായിട്ട് ചേർക്കുന്ന സവോള നമുക്ക് വഴറ്റിയെടുക്കാനായിട്ടുള്ള മുഴുവൻ ഇപ്പോൾ അരിഞ്ഞെടുക്കണം. നേരത്തെ മസാല പുരട്ടിയ ചിക്കനിൽ നമ്മൾ ഉപ്പും അതുപോലെ അല്പം നാരങ്ങാ നീരും ചേർത്ത് ആണ് വെച്ചിരിക്കുന്നത്. അത് പറയാൻ മറന്നുപോയി. ഏകദേശം 2 കിലോയ്ക്ക് മേളിലാണ് ഈ ചിക്കൻ. അതിനകത്തുള്ള വെള്ളമാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചതല്ല, നമ്മളങ്ങനെ വെച്ച് അതിനകത്ത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. വേവിച്ചെടുത്ത് ഈ വെള്ളം വറ്റിച്ച് നമ്മളൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ ഏകദേശം വറുത്തെടുത്ത എണ്ണയിൽ വറുത്തെടുക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് അല്പം എണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം പരിപാടി വേറെയുണ്ട്. ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിവനെ വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ. എന്തായാലും തീ കത്തിച്ചു, എണ്ണ ഒഴിച്ചു, നമുക്ക് വഴറ്റാനുള്ളത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. ഇത് അല്പനേരം സമയമെടുക്കും, കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ കളറൊന്ന് മാറി വരണം. ഇതോടൊപ്പം നമുക്ക് ചിക്കൻ മസാലയും മറ്റ് ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. പക്ഷേ അത് ഈ സവോള അല്പം ഒരു ബ്രൗൺ കളറാക്കിയതിന് ആയതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ ചിക്കൻ വെച്ചേക്കുന്നത്. ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ആയിട്ടുണ്ട്. അല്പവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക, നന്നായിട്ട് വറുത്തെടുത്തതുപോലെ ആക്കാം. പരമാവധി വെള്ളം ഇതിനകത്തുള്ള ചിക്കൻ്റെ വെള്ളം വറ്റിയിട്ട് ഇപ്പോൾ എണ്ണയുടെ ആ ഒരു ഇതായി, നെയ്യ് എണ്ണയെല്ലാം കൂടെ ആ ഒരു രീതിക്കായി. ഇനി അല്പം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇതിവിടെ വേകുന്നതനുസരിച്ച് നമുക്ക് ആ വഴറ്റിയെടുക്കാനുള്ള പദ്ധതി കൂടെ നോക്കാം. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചിക്കൻ കറി റെഡി ആവുകയാണ്. ഏകദേശം നമ്മുടെ ഇതിനകത്തെ വെള്ളമെല്ലാം വറ്റി. ഇനിയിപ്പം നമുക്ക് ഇതിനെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ രുചി എല്ലാം പോകും. ഇനി നമുക്ക് വഴറ്റാനുള്ളത്, സവോള വഴറ്റാനുള്ളത് മൊത്തം നോക്കാം. അതിൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്കിതിപ്പോൾ ഗ്യാസിലേക്ക് വഴറ്റിയെടുക്കാമെന്ന് ഓർത്താണ്. നമ്മൾ എണ്ണയിൽ ഫുള്ള് വറുത്തെടുക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും മാറി ഒരു ചെറിയ കുഴമ്പൻ പോലെയാണ് വെച്ചേക്കുന്നത്, കാരണം കറിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം നമുക്ക് ആ ആവശ്യത്തിനുള്ള രീതിക്ക് ഈ ചിക്കനെല്ലാം വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സവോള വഴറ്റുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക, കാരണം അല്ലെങ്കിൽ കുളമായി പോകും. അതുകൊണ്ട് എന്തായാലും ഇതും കൂടി ഏകദേശം ആയി വരുന്നുണ്ട്, ബ്രൗൺ കളറിനോട് അടുത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ സവോള വഴറ്റും കഴിഞ്ഞു. ഏകദേശം നല്ല രീതിക്ക് ഇത് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അല്പം ചാറാക്കിയാൽ മതി. ഒരു കുഴമ്പൻ രീതിക്കാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്, കാരണം ഇത് നമ്മൾ അല്പം ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ കൂട്ടിക്കഴിക്കാൻ. അപ്പോൾ ഒരു അല്പം ചാറും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രുചി ഉണ്ടാവുള്ളൂ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഒരു ചിക്കൻ കറിയായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. എന്തായാലും ചിക്കൻ കറി ഒരു 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അല്പം ചാറ് ഒരുപാടില്ല, ചെറിയൊരു ചാറ് ഒരു കുഴമ്പൻ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും അതിൻ്റെ ആ ഒരു വേവും എല്ലാം കറക്റ്റാണ്. നമ്മുടെ തനതായ ശൈലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു സാധാരണ കറിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് വലിയ ഒരു ഭീകര ഒരു റെസിപ്പിയൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഒരു ബിരിയാണി, അതും നമ്മൾ സാധാരണ രീതിക്ക് ചെറിയ തോതിലൊക്കെ ഉണ്ടാക്കുന്ന, വലിയ കാണാനുള്ള ഒരു ഡെക്കറേഷനുകളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് ഉണ്ടാക്കിയ സമയത്ത് ആ ഒരു വീഡിയോ എടുത്തു, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കും, അതിനും തയ്യാറാണ്. അപ്പോൾ എന്തായാലും V4 വില്ലേജുമാനുള്ള ചെറിയ ചെറിയ കുക്കിംഗ് രീതിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്താണ്. എന്തായാലും ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ഈ സലാഡാണ്, കാരണം ഇവിടെ തൈരുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അല്പം കുറച്ച് സമയം എടുത്ത് തന്നെ നല്ല കിടിലനായിട്ട് കണ്ടോ ഒരു സലാഡ് കണ്ടോ.
സവോളയും തൈരും ചേർത്തിട്ട് അതുപോലെ നമ്മുടെ ചിക്കൻ കറി പൊളിയായിട്ടുണ്ട്. ഇനി ആണ് നമ്മുടെ ഇത് രണ്ടും കൂടെ ഒന്ന് കഴിക്കുന്നത് അതിൻ്റെ ഒരു അഭിപ്രായം അറിയണല്ലോ. അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് നമ്മുടെ നിരഞ്ജനക്കുട്ടിയാണേ. നിരഞ്ജനക്കുട്ടി സുന്ദരിക്കുട്ടിയായിട്ടൊക്കെ സൈഡിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ആളാണ്. ഇന്ന് നമുക്ക് നേരത്തെ കഴിച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ രുചിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. എന്തായാലും അല്പം കഴിക്കാനായിട്ട് ആൾ റെഡിയാണ്. ക്യാമറയ്ക്കൊന്നും മുഖം തരില്ല കേട്ടോ, ഭയങ്കര നാണമാണ്. അതേ എൻ്റെ കൂടെ ഒപ്പം കൂടി അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ കൂടുന്നതാണ്. ഇന്നിപ്പം ഇത്രയൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് ആൾ തന്നെ എന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെ കഴിപ്പിക്കാനായിട്ട് ക്യാമറയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന നിവേദി അതുപോലെ തന്നെ ജിസ്മിയും കൂടിയാണ്. ആൾ നമ്മളെ കറിയെല്ലാം ഉണ്ടാക്കാൻ സഹായിച്ചു, അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറയ്ക്കും സഹായിക്കുകയാണ്. ഇവരൊന്നും ക്യാമറയുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരുന്നവരല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നിർബന്ധിച്ചിട്ടും വന്നില്ല, എന്ത് ക്യാമറ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും അതൊരു ഗുണമായി. നിവേദ്യ ക്യാപ്പം മെയിനായിട്ടും ക്യാമറ കൈകാര്യം ചെയ്യുന്നു. ഇനി നമ്മുടെ മെയിൻ ടാർജറ്റായിട്ടുള്ള ഈ കഴിക്കലാണ്, ഈ ഫുഡ് കഴിച്ച് എൻ്റെ അഭിപ്രായം നിരഞ്ജനിൽ നിന്ന് അറിയുക എന്നുള്ളതാണ്. വലിയ കുഴപ്പമില്ലെങ്കിൽ നല്ല അഭിപ്രായം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അതിന് കൂടെ തന്നെ ഒരു ചെറിയ അച്ചാറ്, നല്ല രസമുള്ളൊരു കുഞ്ഞച്ചാർ കേട്ടോ, അതും കൂടി ഞാൻ എടുത്തു. എന്തായാലും ആൾ എല്ലാം അച്ചാറെല്ലാം കൂട്ടി ചിക്കനും കൂട്ടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ആൾ കഴിക്കുന്നതല്ല. നല്ല കിടിലൻ കറി, അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ബിരിയാണിയാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട്. പിന്നെ നമ്മൾ ആ ചെയ്ത ആ ഒരു രീതി അങ്ങനെ ബിരിയാണിയുടെ അഭിപ്രായം നിരഞ്ജനിൽ നിന്ന് കിട്ടി, നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അത് അതുപോലെ തന്നെ കഴിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലായി ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിക്കില്ല, അവിടെ ഇരിക്കുള്ളൂ ഒരു മണിക്കൂർ. എന്തായാലും അത് അത്യാവശ്യം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി അതുപോലെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ റെസിപ്പിയേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറഞ്ഞു തരാനല്ല, നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ഒരു ചിക്കൻ കറി. പിന്നെ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിക്കൻ്റെ വെള്ളം വറ്റിച്ച് നമ്മൾ കറി വെക്കുന്നതാണ്, അതിൻ്റെ ആ ഒരു രുചി കൂടുതലുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരോടും പറയാനുള്ളത് നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണുക, അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തായാലും ഒരു അടിപൊളി റെസിപ്പിയോ മറ്റടിപൊളി വീഡിയോ ആയിട്ടോ ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ വി ഫോർ വില്ലേജ് മാനിലൂടെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള കുക്കിംഗ് വീഡിയോകളും കാണാം, രസകരമായ ട്രക്കിംഗ് വീഡിയോകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.